അതിർത്തിയിൽ വീണ്ടും പാക് പ്രകോപനം. കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. നിയന്ത്രണ രേഖയിൽ പാക് സൈന്യം വീണ്ടും വെടിനിർത്തൽ കരാർ ലംഘിച്ചു. പൂഞ്ച് മേഖലയിലെ ഇന്ത്യൻ സൈനിക പോസ്റ്റുകൾക്ക് നേരെ വെടിവെയ്പ്പുണ്ടായി. ഇന്ത്യൻ സൈന്യം ശക്തമായി തിരിച്ചടിച്ചു. പാക് പ്രകോപനം. ഇന്ത്യയുടെ പരമാധികാരവും ദേശീയ സുരക്ഷയും കാത്തു സൂക്ഷിക്കുമെന്നും ഏത് തരത്തിലുള്ള നടപടിക്കും അവകാശമുണ്ടെന്നും കഴിഞ്ഞ ദിവസം പാക് ആക്ടിംഗ് ഹൈക്കമ്മീഷണറെ വിളിച്ച് ഇന്ത്യ അറിയിച്ചതിന് പിന്നാലെ. പാകിസ്ഥാന്റെ സമ്മർദ്ദങ്ങൾക്ക് മുന്നിൽ വഴങ്ങേണ്ടതില്ലെന്ന നിർദ്ദേശമാണ് സൈന്യത്തിന് സർക്കാർ നൽകിയിട്ടുള്ളത്. സുരക്ഷയുടെ ഭാഗമായി രജൌരി പൂഞ്ച് മേഖലയിലെ എല്ലാ സ്കൂളുകൾക്കും അവധി പ്രഖ്യാപിച്ചു. ഇന്നലെയും പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് വലിയ രീതിയിലുള്ള പ്രകോപനമുണ്ടായി. വൈകുന്നേരത്തോടെ കൃഷ്ണഘട്ടയിലടക്കം 12 ഇടങ്ങളിൽ പാകിസ്ഥാൻ വെടിനിർത്തൽ ലംഘിച്ചു. സിയാൽകോട്ട് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ കൂടുതൽ സൈനിക വാഹനങ്ങളും യുദ്ധ ടാങ്കുകളും എത്തിച്ച് സന്നാഹങ്ങൾ വർദ്ധിപ്പിച്ച് പാകിസ്ഥാൻ. കറാച്ചി മേഖലയിൽ യുദ്ധവിമാനങ്ങൾ പറക്കുന്നുണ്ട്. നിരീക്ഷണ പറക്കലാണെന്ന് പാക് വിശദീകരണം. അതിനിടെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പ്രകോപനം തുടരുന്നതിനിടെ അബുദാബിയിൽ നടക്കുന്ന ഇസ്ലാമിക രാജ്യങ്ങളുടെ കൂട്ടായ്മയിൽ പങ്കെടുക്കാൻ വിദേശകാര്യമന്ത്രി സുഷമ സ്വരാജ് ഇന്ന് പുറപ്പെടും. OIC സമ്മേളനത്തിലെ ഇന്ത്യൻ നിലപാട് നിർണായകമാകും. സമ്മേളനത്തിൽ ഇന്ത്യയെ വിശിഷ്ട അതിഥിയാക്കരുതെന്ന പാകിസ്ഥാന്റെ ആവശ്യം UAE തള്ളിയതോടെ സമ്മേളനം ബഹിഷ്കരിച്ച് പാകിസ്ഥാൻ. മുന്നറിയിപ്പുമായി അമേരിക്ക. ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യ പാക് ബന്ധം വഷളാകുന്നതിനിടെ വീണ്ടും പാകിസ്ഥാന് മുന്നറിയിപ്പുമായി അമേരിക്ക. ഭീകര സംഘടനകളെ സഹായിക്കുന്നത് പാകിസ്ഥാൻ നിർത്തണമെന്ന് അമേരിക്ക. ഭീകര സംഘടനകൾക്ക് ഫണ്ട് വരുന്ന എല്ലാ വഴികളും പാകിസ്ഥാൻ അടയ്ക്കണം. പുൽവാമയിലെ പോലെ അതിർത്തി കടന്നുള്ള നടപടികൾ അവസാനിപ്പിക്കണം. ഇന്ത്യയും പാകിസ്ഥാനും സൈനിക നടപടികൾ നിർത്തിവെക്കണമെന്നും അമേരിക്ക. അതിനിടെ ജെയ്ഷെ മുഹമ്മദ് തലവൻ മസൂദ് അസറിനെതിരെ ലോകരാഷ്ട്രങ്ങൾ. മസൂദിനെ കരിമ്പട്ടികയിൽ പെടുത്തണമെന്നാവശ്യപ്പെട്ട് യു എൻ രക്ഷാസമിതി അംഗങ്ങൾ രംഗത്ത്. നിർദ്ദേശം മുന്നോട്ട് വെച്ചത് അമേരിക്ക, ബ്രിട്ടൻ, ഫ്രാൻസ് എന്നീ രാജ്യങ്ങൾ. മസൂദ് അസറിന് ആഗോള യാത്ര വിലക്ക് ഏർപ്പെടുത്തണമെന്നും സ്വത്തുക്കൾ കണ്ടുകെട്ടണമെന്നും ആവശ്യം. 15 രക്ഷാസമിതിക്ക് മുന്നിൽ വെച്ച 3 രാജ്യങ്ങളുടെയും നിർദ്ദേശത്തോട് പ്രതികരിക്കാതെ വീറ്റോ അധികാരമുള്ള ചൈന. ഐക്യരാഷ്ട്ര രക്ഷാസമിതിയിൽ ജെയ്ഷെ മുഹമ്മദ് സംഘടനയെ നേരത്തെ കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തിയിരുന്നു. എന്നാൽ ജെയ്ഷെ മുഹമ്മദ് സ്ഥാപകനും തലവനുമായ മസൂദ് അസറിനെ കരിമ്പട്ടികയിൽ പെടുത്താൻ ചൈന തയ്യാറായിരുന്നില്ല. വീറ്റോ അധികാരം ഉപയോഗിച്ച് ചൈന ഈ നീക്കത്തെ തടയുകയായിരുന്നു. നീക്കം ശക്തമാക്കി ഇന്ത്യ. പാകിസ്ഥാൻ ബന്ദിയാക്കിയ വ്യോമസേന പൈലറ്റ് അഭിനന്ദൻ വർത്തമാനെ തിരിച്ചെത്തിക്കാൻ നീക്കം ശക്തമാക്കി ഇന്ത്യ. വൈമാനികനെ വിട്ടു നൽകണമെന്നും നയതന്ത്ര സഹായം ലഭ്യമാക്കണമെന്നും ഔദ്യോഗികമായി ആവശ്യപ്പെട്ട് ഇന്ത്യ. നയതന്ത്ര തലത്തിൽ ശ്രമം തുടരുന്ന രാജ്യം. അഭിനന്ദനെ തിരികെ എത്തിക്കാനുള്ള ചർച്ചകളും ഉന്നത തലത്തിൽ തുടരുന്നു. ജനീവ കരാർ പാലിച്ച് യുദ്ധ തടവുകാരനായ പൈലറ്റിനെ ഉടൻ വിട്ടു നൽകണമെന്ന് ഇന്ത്യ. ഇന്ത്യയുടെ ആവശ്യത്തോട് പ്രതികരിക്കാതെ പാകിസ്ഥാൻ. അഭിനന്ദനെ സുരക്ഷിതനായി തിരികെ എത്തിക്കണമെന്ന് ആവശ്യവുമായി കുടുംബവും രംഗത്തെത്തി. സുരക്ഷാ കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നലെ 2 തവണ 3 സേനാ മേധാവികളുമായി ചർച്ച നടത്തിയിരുന്നു. അതിർത്തിയിലെ യുദ്ധസമാനമായ സാഹചര്യത്തെ തുടർന്ന് ഇന്ത്യ സുരക്ഷ ശക്തമാക്കി. വിമാനത്താവളം അദാനി ഗ്രൂപ്പിന്. തിരുവനന്തപുരം വിമാനത്താവളം അദാനി ഗ്രൂപ്പിന് നൽകുന്നതിൽ ഇന്ന് അന്തിമ തീരുമാനമുണ്ടായേക്കും. കഴിഞ്ഞ ദിവസം നടന്ന ലേലത്തിൽ അദാനി ഗ്രൂപ്പ് മുന്നിലെത്തിയിരുന്നു. രേഖകൾ പരിശോധിച്ച ശേഷം കേന്ദ്ര സർക്കാർ ഇന്ന് അന്തിമ തീരുമാനം പ്രഖ്യാപിക്കും. മംഗലാപുരം, ജയ്പൂർ തുടങ്ങിയ മറ്റ് 4 വിമാനത്താവളങ്ങളുടെ ലേലത്തിലും അദാനി ഗ്രൂപ്പ് മുന്നിലെത്തിയിരുന്നു. വിമർശിച്ച് കോടതി. നെടുമങ്ങാട് വിതിരയിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിൽ നിലപാട് കടുപ്പിച്ച് ഹൈക്കോടതി. കേസിൽ പ്രതിയായ ഇമാം ഷഫീഖ് കാസിമിയെ അറസ്റ്റ് ചെയ്യാത്തത് എന്ത് എന്ന് ഹൈക്കോടതിയുടെ ചോദ്യം. കോടതിയുടെ പരാമർശം. പീഡനത്തിനിരയായ പെൺകുട്ടിയുടെ മാതാവ് സമർപ്പിച്ച ഹേബിയസ് കോർപ്പസ് ഹർജി പരിഗണിക്കുന്നതിനിടെ പ്രതിക്കായി അന്വേഷണം തുടരുന്നുണ്ടെന്ന് സർക്കാർ കോടതിയെ അറിയിച്ചു. നിലവിൽ ചൈൽഡ് ലൈൻ പുനരധിവാസ കേന്ദ്രത്തിലുള്ള പെൺകുട്ടിയെ 6 മാസം ഹൈക്കോടതിയിൽ ഹാജരാക്കാൻ കോടതി അധികൃതർക്ക് നിർദ്ദേശം നൽകി. കുട്ടിയെ അന്യായമായി തടങ്കലിൽ വെച്ചിരിക്കുകയാണെന്നും ബന്ധുക്കൾക്കൊപ്പം വിട്ടുതരണമെന്നും ആവശ്യപ്പെട്ട് മാതാവ് സമർപ്പിച്ച ഹേബിയസ് കോർപ്പസ് ഹർജിയിലാണ് കോടതി ഉത്തരവ്. ഇതിനിടെ ഇമാം സമർപ്പിച്ച മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് ഹൈക്കോടതി ചൊവ്വാഴ്ചത്തേക്ക് മാറ്റി. കൗമുദി ഹെഡ്ലൈൻ സമാപിക്കുന്നു. അടുത്ത വാർത്തകളുമായി 1 മണിക്കൂറിന് ശേഷം ടീന എന്ന മാത്യു ചേരും. നമസ്കാരം. Thank you.